പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 3 വാക്യം. അവിടുന്ന് മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച കളയത്തക്ക വണ്ണം അവൻ നിന്നതിനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. നാം വായിച്ചത് കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ കഷ്ടതയുടെ ചിത്രമാണ്. കർത്താവ് അനുഭവിപ്പാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് ദീർഘവർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ പ്രവചിച്ചതായിട്ടുള്ള കാര്യമാണ് നാം വായിച്ചത്. നമ്മുടെ കർത്താവിനെ പല സ്ഥലങ്ങളിൽ വിസ്തരിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും അവിടുത്തെ സഹായിപ്പാൻ ഒരാളും ഉണ്ടായില്ല. കർത്താവ് സ്നേഹിച്ചവരും സഹായിച്ചവരും ആരും അവിടുത്തെ സഹായിപ്പാനില്ലായിരുന്നു. മർക്കോസ് 14:50 ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശു തന്റെ വേദനയുടെ നടുവിൽ ഗെത്സെമനിയിലേക്ക് പോയപ്പോൾ 11 ശിഷ്യന്മാരുമായിട്ടാണ് പോയത്. 8 തോട്ടത്തിന്റെ വാതിക്കൽ ഇരുത്തി 3 തോട്ടത്തിലേക്ക് കയറി അവരെ ഒരിടത്ത് ഇരുത്തിയ ശേഷം യേശു തനിയെ ഒരു കല്ലേറി ദൂരം പോയി പ്രാണവേദനയിലായി. ഗെത്സെമനിയിൽ വേദനയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിച്ചു. യേശു അവിടെയും തനിച്ചായിരുന്നത് തന്നെയാണ് ക്രൂശിലും സംഭവിച്ചത്. എല്ലാവരും അവിടുത്തെ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഇസ്കരിയോത്ത യൂദ അവിടത്തോടുകൂടെ ജീവിച്ചു. അതുല്യമായ ഉപദേശങ്ങൾ കേട്ടു, അനേക അത്ഭുതങ്ങൾ കണ്ടു. എന്നാൽ ഒടുവിൽ തൻ്റെ അരുമനാഥൻ്റെ ചുംബിച്ച് അവിടെ ഒന്ന് ഒറ്റിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ അവിടുന്ന് ക്രൂശിലെ അന്ധകാരത്തിൻ്റെ 3 കഠിന വേദന അനുഭവിച്ചു. ആ വേദനയുടെ നടുവിൽ എല്ലാവരെയും സഹായിക്കുന്ന സ്വർഗീയ പിതാവിനെ നോക്കി ഉറക്കെ വിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മത്തായിയുടെ സുവിശേഷം 27:46 വാക്യം. എന്തിനാണ് അപ്രകാരം സംഭവിച്ചത്? നാം ഒരിക്കലും കൈവിടപ്പെടാതിരിക്കാൻ അവിടുന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ടു. എല്ലാവരാലും തള്ളപ്പെട്ടവൻ നമ്മോട് പറയുന്നത് എന്താണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 വാക്യം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പത്രോസ് പടകിൽ നിന്നിറങ്ങി വെള്ളത്തിന്മീതെ നടന്നപ്പോൾ യേശു തൻ്റെ കൈ നീട്ടിയില്ല. എന്നാൽ പത്രോസ് മുങ്ങിത്തുടങ്ങിയപ്പോൾ ആ കൈ നീട്ടി അവനെ പിടിച്ചു. ഒരിക്കലും നാം മുങ്ങിത്താഴുവാൻ, നാം കൈവിടപ്പെട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കില്ല. അതിനാൽ പ്രിയരെ, നമ്മെ ഉപേക്ഷിക്കാത്ത, നമ്മെ കൈവിടാത്ത അരുമനാഥന്റെ ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ നമ്മെ ദൈവവരങ്ങൾ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രഭാവത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത അതുല്യമായ സ്നേഹം തന്ന ഞങ്ങളെ നിർത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് എല്ലാവരെയും മാനിക്കണം, ബലപ്പെടുത്തണം കർത്താവെ. ആവശ്യങ്ങളിലിരിക്കുന്നവരോട് കൂടെ ഇരിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ. എല്ലാവരെയും 2021 അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. പ്രാർത്ഥന കേട്ട് കൃപകൾക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഉയർന്നിടുമ്പോൾ ജീവിത നൗകയുലഞ്ഞിടവേ അജഞ്ചല വിശ്വാസം നൽകിടണേ കൃപയിൽ കരുണയ പാർത്തിടണേ അജഞ്ചല വിശ്വാസം നൽകിടണേ കൃപയിൽ കരുണയ പാർത്തിടണേ എന്നോളമെങ്കിൽ